ഹലോ എവരിവൺ, ടെക് പി എസ് യുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ പ്രൊക്യൂർമെന്റ് കോസ്റ്റ് ബിക്കംസ് ഹാഫ് ആൻഡ് ദ ക്യാരിയിങ് കോസ്റ്റ് ഡബിൾസ് ദ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ബിക്കംസ്. ഓപ്ഷൻസ് ഹാഫ് ആകും, ഡബിൾ, റിമൈൻസ് സെയിം, വൺ ഫോർത്ത്. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, പ്രൊക്യൂർമെന്റ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ്, അപ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇൻവെന്ററി ബേസ് ചെയ്തിട്ടുള്ള ടേംസ് ആണ് ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഏത്, ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് 2 ഇൻറ്റു ഡിമാൻഡ് ഇൻറ്റു ഓർഡറിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഹോൾഡിംഗ് കോസ്റ്റ് എന്നാണ്. അപ്പോൾ ഇതിൽ ഓർഡറിംഗ് കോസ്റ്റ്, അപ്പോൾ ഓരോ ടേമും നമുക്ക് നോക്കാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാൽക്കുലേഷൻ ഓർ ഫൈൻഡ് ദ ഐഡിയൽ ഓർഡർ സൈസ്. ഓർഡർ സൈസ്, ഐഡിയൽ ആയിട്ടുള്ള ഓർഡർ സൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു തരത്തിലുള്ള മെറ്റീരിയൽ ഷോർട്ടേജും ഉണ്ടാവാതെ നമുക്ക് എപ്പോഴും എന്താണ് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ്ലി സ്മൂത്ത്ലി റൺ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കണം, ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു സേഫ് സ്റ്റോക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് ഓഫ് സ്റ്റോറിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ഇൻവെന്ററി, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള. അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് ഇതിന് പറയാറുണ്ട്. ദെൻ ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റ് കോസ്റ്റ്, അതെന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ഓഫ് പ്ലേസിംഗ് ആൻഡ് റിസീവിംഗ് ഓർഡേഴ്സ്. അപ്പോൾ നമ്മൾ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിന് ഓർഡർ പ്ലേസ് ചെയ്യുക, അത് ഷിപ്പിംഗ് ചാർജസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റുകളാണ് ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ പ്രൊക്യൂർമെന്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് ഹാഫ് ആക്കുകയാണ്, ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് ഡബിൾ ആക്കുകയും ചെയ്യുന്നു. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡിമാൻഡ് ഡി, ഡിമാൻഡിന് നമുക്ക് ഡി എന്ന് കൊടുക്കാം. ഓർഡറിംഗ് കോസ്റ്റിന് സിഒ എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഹോൾഡിംഗ് കോസ്റ്റിന് സി എച്ച് എന്നും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു ഡി ഇൻറ്റു സിഒ ഡിവൈഡ് ബൈ സി എച്ച്, ഇതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ പ്രൊക്യൂർമെന്റ് കോസ്റ്റ് ഹാഫ് ആക്കുന്നു, അതായത് സിഒ ബൈ 2. ഹോൾഡിംഗ് കോസ്റ്റ് ഡബിളും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഹാഫ് ഇൻറ്റു ഇനിഷ്യൽ ഇക്വേഷൻ ഓഫ് യു ക്യു എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നേരത്തെ ഉണ്ടായിരുന്നതിന്റെ പകുതിയായിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ എന്താ, ഇതിലെ ഉത്തരം എന്താണ്, ഹാഫ് എന്നാണ് ഇതിന് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേജ് പ്ലാൻ വിച്ച് ഗ്യാരണ്ടീസ് മിനിമം വേജ് ഈസ്, മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്ന വേജ് പ്ലാൻ ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹാൽസി പ്ലാൻ, ഗ്യാരണ്ടി പ്ലാൻ, എമേഴ്സൺ പ്ലാൻ, ഓൾ ഓഫ് ദി അബവ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേജ് പ്ലാൻ അല്ലെങ്കിൽ വേജസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് പല രീതിയിൽ പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ വേജസ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് പല പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്ലാനുകളാണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഹാൽസി പ്ലാൻ, ഗ്യാരണ്ട് പ്ലാൻ, എമേഴ്സൺ എഫിഷ്യൻസി പ്ലാൻ. ഈ പറഞ്ഞിട്ടുള്ള 3 പ്ലാനുകളിലും മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ വർക്കേഴ്സിനും ഒരു സ്റ്റാൻഡേർഡ് വേജ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാലറി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വേജസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാനാണ് ഈ 3 പ്ലാനുകളും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ്, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഓരോ പ്ലാനിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാൽസി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ 50-50 പ്ലാൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഹാൽസി പ്ലാനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്ത് ആ ഒരു സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ തീർക്കുന്നവർക്ക് ആ ഒരു സാലറി, അതായത് ടൈം റേറ്റിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അഡീഷണൽ ആയിട്ട് അതായത് അതിന് മുമ്പ് ആ ടാസ്ക് അതിന് മുമ്പ് ചെയ്തവർക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള ബോണസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതാണ് ഹാൽസി പ്ലാൻ. ഇനി ഹാൽസി പ്ലാനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യുന്നു. വർക്കർ ഈസ് പെയ്ഡ് ഫോർ ദ ആക്ച്വൽ ടൈം ഇറ്റ് ടേക്സ് ടു കംപ്ലീറ്റ് ദ ജോബ് പ്ലസ് എ ബോണസ്. അപ്പോൾ ആക്ച്വൽ ടൈമിൽ വർക്കർ
ആ വർക്കറിനൊരു സാലറി, അതായത് സ്റ്റാൻഡേർഡ് ടൈമിൽ ആ വർക്കറിന് എന്തുണ്ടാവും, ഒരു സാലറി, ഒരു ഫിക്സഡ് സാലറി അല്ലെങ്കിൽ ഫിക്സഡ് വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാ ചെയ്യുന്നതിനെല്ലാം എന്താണ് ഇൻസെന്റീവ് അല്ലെങ്കിൽ ബോണസ് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഹെൽസി പ്ലാൻ എന്ന് പറയുന്നത്. ഗ്രാൻഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് ബേസ്ഡ് ഓൺ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, എഫ് ഡബ്ല്യു ടൈലർ ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് മെത്തേഡുകളാണ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. അപ്പോൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നു. വർക്കറിന്റെ ആക്ച്വൽ പെർഫോമൻസ് ഈസ് കമ്പയർഡ് ടു ദ സ്റ്റാൻഡേർഡ് ടൈം ടു കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ആൻഡ് മേക്ക് പേയ്മെന്റ്സ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാൽക്കുലേഷൻസ്, അയാളുടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം ആയിട്ട് അതിനനുസരിച്ചുള്ള പേയ്മെന്റ് കൊടുക്കുക. അപ്പൊ ഇവിടെയും ഒരു മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, ആ മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ ആ ഒരു സ്റ്റാൻഡേർഡ് ടൈമിന് മുമ്പ് അയാൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ബോണസ് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അയാളുടെ വേജ് കൊടുക്കുക. മൂന്നാമത്തേത് എമേഴ്സൺ എഫിഷ്യൻസി പ്ലാനാണ്. എമേഴ്സൺ എഫിഷ്യൻസി പ്ലാനും ഈ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് ടൈമിൽ ഒരു ഫിക്സ്ഡ് സാലറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് അലോട്ടഡ് ടൈം. ആ ഒരു അലോട്ടഡ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആളിനെ നമ്മൾ 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കർ എന്ന് കൺസിഡർ ചെയ്യുകയും അപ്പൊ അതിനനുസരിച്ചിട്ട് അയാൾക്ക് ആ ഒരു ഫിക്സഡ് വേജ് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഈ ബോണസ് അതായത് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഇൻസെന്റീവ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ മൂന്ന് പ്ലാനുകളിലും എന്താണ് മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ എ ബി സി അനാലിസിസ് ദ ഐറ്റം which consists more than 70% of the total item with 5 to 10% inventory cost will come under. അപ്പോൾ എ ബി സി അനാലിസിസ്, അപ്പോൾ അതിൽ എ ബി സി മൂന്ന് പ്രൊഡക്ട്സിന്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ വെറൈറ്റീസ് ആണ് നമ്മൾ, ഇതും ഇൻവെന്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് എ ബി സി അനാലിസിസ് എന്ന് പറയുന്നത്. എ ബി സി അനാലിസിസ്, അപ്പോൾ ഇതിൽ എ ബി സി പേരിൽ സൂചിപ്പിക്കുന്ന ഒരു എ ക്ലാസ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ, അതായത് സ്റ്റോർ വാല്യൂ വളരെ കൂടുതലായിരിക്കും. സ്റ്റോർ വാല്യൂ വളരെ കൂടുതലുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അത് നമ്മൾ കൂടുതൽ വാങ്ങിച്ചു വെക്കാറില്ല. അപ്പൊ അതിന് സ്റ്റോർ വാല്യൂ വാല്യൂ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് എപ്പോഴും എന്താണ് ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും. അതായത് ടോട്ടൽ ഐറ്റംസ് എന്ന് പറയുന്നത് 5 to 10% ഓഫ് ദ ടോട്ടൽ ഐറ്റം ആയിരിക്കും അത് ഉണ്ടാവുകയുള്ളൂ കാറ്റഗറി എ എന്ന് പറയുന്നത്. അപ്പൊ അതിന് കൂടുതൽ കെയർ നമ്മൾ കൊടുക്കേണ്ട ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആണ്. ദെൻ ബി കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇതിന് ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഒരു ഇതിന് രണ്ടിനും മിഡിൽ വരുന്നതാണ്. അപ്പോൾ ബി കാറ്റഗറിയിൽ 10 to 20% ഓഫ് ദ ടോട്ടൽ ഐറ്റം ആൻഡ് 10 to 20% ഓഫ് ദ സ്റ്റോർ വാല്യൂ. ദെൻ ലാസ്റ്റ് വൺ സി കാറ്റഗറി. സി കാറ്റഗറിയാണ് കൂടുതൽ ഐറ്റംസ് ഉണ്ടാവുക. അപ്പോൾ അതിന്റെ സ്റ്റോർ വാല്യൂ കുറവാണ് കമ്പയർഡ് ടു ഓൾ അതർ ടു എ ആൻഡ് ബി ക്ലാസിനെ അപേക്ഷിച്ച് സ്റ്റോർ വാല്യൂ വളരെ കുറവുള്ള കാറ്റഗറിയാണ് അല്ലെങ്കിൽ ഐറ്റമാണ് സി ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ സി ഐറ്റം കൂടുതൽ ടോട്ടൽ നമ്പറിന്റെ 70 to 85% നമ്മൾ എന്ത് ചെയ്യും അതായിരിക്കും സ്റ്റോക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന്റെ വാല്യൂ സ്റ്റോർ വാല്യൂ കുറവുള്ള കാറ്റഗറിയാണ് സി കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻസിൽ എന്താണ് നമ്മൾ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് വിച്ച് കൺസിസ്റ്റ് മോർ ദാൻ 70% ഓഫ് ദ ടോട്ടൽ ഐറ്റം വിത്ത് 5 to 10% ഓഫ് ഇൻവെന്ററി കോസ്റ്റ് വിൽ കം അണ്ടർ. കോസ്റ്റ് കുറവുള്ള എന്നാൽ ക്വാണ്ടിറ്റി കൂടുതലുള്ള കാറ്റഗറി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് സി ടൈപ്പ്. എ ബി സി അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് എ ബി സി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്പെസിഫൈ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ എ കാറ്റഗറി എന്ന് പറയുന്നത് ഹൈ വാല്യൂ ഐറ്റംസ് ആണ്, ബി എന്ന് പറയുന്നത് മീഡിയം വാല്യൂ, ആൻഡ് സി എന്ന് പറയുന്നത് ലോ വാല്യൂ ഐറ്റംസ്. അപ്പൊ ഇത് നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണ്, അപ്പൊ കൂടുതൽ അറ്റൻഷൻ ആൻഡ് കെയർ കൊടുക്കേണ്ട പ്രൊഡക്ട്സ് ഏതാണ്, അപ്പൊ അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് ഇൻവെന്ററി മാനേജ്മെന്റുമായി റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ചെയ്യാനാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊരു ഇതിന്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് എ ബി സി അനാലിസിസിൽ മെറ്റീരിയൽ നമ്മൾ ഐറ്റത്തിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഐറ്റത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഡേറ്റ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഡേറ്റ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഗ്യാദർ ഓൾ ഇൻവെന്ററി ഡേറ്റ, ഫൈൻഡ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഈച്ച് ഐറ്റം, ദെൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ വാല്യൂ ഓഫ് യുവർ ഇൻവെന്ററി,
calculate the percentage of value each inventory item offer, classify ABC inventory, then schedule and follow up the activities. അപ്പൊ ഇവിടെ നമ്മൾ ഏ കാറ്റഗറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ദാറ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പെർട്ട് ടെർമിനോളജി, പെർട്ട് ഓപ്ഷൻസിൽ ഇവന്റ്, നോഡ്, സ്ലാക്ക്, നെറ്റ്വർക്ക് ഡയഗ്രാം ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ എന്താണ് പെർട്ട്? പെർട്ട് സി പി എം എന്ന് പറയുന്നത് പ്രോജക്ട് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇവാലുവേഷൻ ടെക്നിക്കുകളാണ്. അപ്പോ പെർട്ടും സി പി എമ്മും, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നാണ് പെർട്ടിന്റെ ഫുൾ ഫോം. സി പി എം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. അപ്പൊ ഇത് രണ്ടും നമ്മള് പ്രോജക്ട് മാനേജ്മെന്റ് ടൂളുകളാണ്, അല്ലെങ്കിൽ പ്രോജക്ട് മാനേജ്മെന്റിനെ നമ്മൾ അസസ് ചെയ്യുന്ന ടൂളുകളാണ് ഈ പെർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ടാസ്കിന് എടുക്കുന്ന ടൈം അത് കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെർട്ട് സി പി എം ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിരുന്നു. കാരണം ഇതില് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പെർട്ട് ടെർമിനോളജി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഈ നാലെണ്ണവും പെർട്ടുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ പെർട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നാണ്. അപ്പൊ ഇതില് പെർട്ട് എന്ന് പറയുമ്പോൾ ഈവന്റ് ഓറിയന്റഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെയുള്ള വേറൊരു ടെക്നിക്കാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അപ്പോ പെർട്ട് ഒരു ഇവന്റ് ഓറിയന്റഡ് ആണ്. അപ്പൊ ഇവന്റ് അവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇൻക്ലൂഡഡ് ആണ്, പെർട്ടിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ പെർട്ടിൽ ഓരോ ഇവന്റിനെയും നമ്മൾ മാർക്ക് ചെയ്യുന്നത് സർക്കിൾസ് ആയിട്ടാണ്. ഇതുപോലുള്ള സർക്കിൾസ് ആയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി, സോറി, ഇവന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ ഇവന്റ് ഈ ആരോ മാർക്കായിട്ടാണ്, ഒരു ഇവന്റിൽ നിന്ന് അടുത്ത ഇവന്റിലേക്ക് ഒരു ആക്ടിവിറ്റി, അപ്പൊ ഇതൊരു ആക്ടിവിറ്റി നടക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി നടക്കുമ്പോൾ അതിന്റെ എൻഡിൽ, ആ ഒരു ഓരോ ആക്ടിവിറ്റിയുടെയും എൻഡിലുള്ളതിനാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. സ്ലാക്ക് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ടൈം എ ടാസ്ക് ക്യാൻ ബി ഡിലേഡ് വിത്തൌട്ട് അഫക്റ്റിംഗ് ദ കംപ്ലീഷൻ ഡേറ്റ് ഓഫ് ദ പ്രോജക്ട്. നമ്മൾ ഈ സ്ലാക്ക് എന്ന് പറയുന്നത് ഇതില് നമ്മൾ ഡിലേ, ഒരു ഡിലേ ടൈം. അപ്പൊ ഡിലേ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീഷൻ ഡേറ്റിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഡിലേ വരുത്തുക. അപ്പൊ അതാണ് സ്ലാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ഡയഗ്രാമായിട്ടാണ്. ഈ ഡയഗ്രത്തിനെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഈ നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മളുടെ ഓപ്ഷനിൽ എന്താണ്, ഇവന്റ് ഉണ്ട്, സ്ലാക്ക് ഉണ്ട്, നോഡ് ഉണ്ട്, നെറ്റ്വർക്ക് ഡയഗ്രാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം പെർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമുകളാണ്, അല്ലെങ്കിൽ അതിന്റെ ടെർമിനോളജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനിൽ ദ ടേം ദാറ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പെർട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഇല്ല. ഓക്കെ, ഇനി പെർട്ടും സി പി എമ്മും തമ്മിലുള്ള ഡിഫറൻസ് സാധാരണ ചോദിക്കാറുള്ളതാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് പെർട്ടും സി പി എമ്മും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോ പെർട്ട് എന്ന് പറയുന്നത് ഇവന്റ് ഓറിയന്റഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പെർട്ട് ഇവന്റ് ഓറിയന്റഡ് ആണ്, സി പി എം എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പെർട്ട് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മോഡലാണ്. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മോഡലാണ്. സി പി എം എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ പെർട്ടില് നമ്മൾ മൂന്ന് ടൈം എസ്റ്റിമേറ്റുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ത്രീ ടൈം എസ്റ്റിമേറ്റ്. പക്ഷേ സി പി എമ്മിൽ സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പെർട്ടിലും സി പി എമ്മിലും നമ്മൾ മൂന്ന് ടൈപ്പ് ടൈമുകൾ, അല്ലെങ്കിൽ മൂന്ന് ടൈം എസ്റ്റിമേറ്റുകളാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഒപ്റ്റിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം. അപ്പൊ ഇങ്ങനെ മൂന്ന് ടൈം എസ്റ്റിമേറ്റുകളാണ് നമ്മൾ പെർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം എമൗണ്ട് ഓഫ് ടൈം നീഡഡ് ടു അക്കോംപ്ലിഷ് എ ടാസ്ക്. പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് ടൈം നീഡഡ് ടു അക്കോംപ്ലിഷ് എ ടാസ്ക്. മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത് ദ ബെസ്റ്റ് എസ്റ്റിമേറ്റ്, അതായത് ബെസ്റ്റ് എസ്റ്റിമേറ്റഡ് ടൈം, ഹൗ ലോങ് ഇറ്റ് വിൽ ലൈക്ലി ടു ടേക്ക് ടു അക്കോംപ്ലിഷ് എ ടാസ്ക്. അപ്പൊ ഇതാണ് മൂന്ന് ടൈം എസ്റ്റിമേറ്റുകൾ. പക്ഷെ സി പി എം എന്ന് പറയുന്ന ടോപ്പിക്കിൽ, അല്ലെ, സി പി എം എന്ന് പറഞ്ഞ ടെക്നിക്കിൽ നമ്മൾ അവിടെ ആകെ ഫീസിബിൾ ആയിട്ടുള്ള ഒറ്റ ടൈം മാത്രമേ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ മൂന്ന് ടൈം എസ്റ്റിമേറ്റുകൾ ഇല്ല, സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് ആണ്. അപ്പൊ അതാണ് ഇവിടെ സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് എന്നതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺട്രോൾ ചാർട്ട് ബേസ്ഡ് ഓൺ വേരിയബിൾസ് ഈസ്, കൺട്രോൾ ചാർട്ട് ബേസ്ഡ് ഓൺ വേരിയബിൾസ്, പി ചാർട്ട്, സി ചാർട്ട്, ആർ ചാർട്ട്, യു ചാർട്ട്. അപ്പൊ കൺട്രോൾ ചാർട്ട്, കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷന്റെ അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ കൺട്രോൾ ചാർട്ടിൽ നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെ മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് അല്ലെ മെഷറബിൾ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ മെഷറബിൾ ആയിട്ടുള്ളതിനെയെല്ലാം നമ്മൾ വേരിയബിൾസ് എന്നാണ് പറയുന്നത്. മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് അല്ലെ മെഷർ ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മെഷറബിൾ ആയിട്ടുള്ള അതിനകത്ത് നമുക്ക് പർട്ടിക്കുലർ ക്വാണ്ടിറ്റി അല്ലെ സ്പെസിഫിക്കലി നമുക്ക് ക്വാണ്ടിറ്റി വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് നമുക്ക് പറയാൻ പറ്റുന്നതാണ് വേരിയബിൾസിന്റെ കാറ്റഗറിയിൽ വരിക. അപ്പോ കൺട്രോൾ ചാർട്ട് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കൺട്രോൾ ചാർട്ടിന്റെ ക്ലാസിഫിക്കേഷൻ ഈ രണ്ടെണ്ണമാണ്, വേരിയബിൾ ചാർട്ട് അല്ലെങ്കിൽ മെഷർമെന്റ് ചാർട്ട്, രണ്ടാമത്തേത് ആട്രിബ്യൂട്ട് ചാർട്ട്. അപ്പോൾ വേരിയബിൾ ചാർട്ടിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് എക്സ് ചാർട്ട്, ആർ ചാർട്ട്, സിഗ്മ ചാർട്ട് എന്നൊക്കെ പറയുന്നത്. ആട്രിബ്യൂട്ട് ചാർട്ടിൽ വരുന്നതാണ് പി ചാർട്ട്, എൻ പി ചാർട്ട്, സി ചാർട്ട് ആൻഡ് യു ചാർട്ട്. ഓക്കെ, അപ്പോ ഇതില് കൺട്രോൾ ചാർട്ടിനെ പറ്റി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എക്സ് ചാർട്ട്, ആർ ചാർട്ട്, സിഗ്മ ചാർട്ട്. അപ്പൊ ഇതിലെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു ചാർട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ടൈം ആയിട്ടായിരിക്കും. ടൈം അല്ലെങ്കിൽ അതുപോലെയുള്ള സാമ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ ഒന്നുകിൽ ടൈം മാക്സിമം പോസിബിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ചാർട്ടുകളെല്ലാം എടുക്കുന്നത്. അപ്പോൾ മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്, ആർ ചാർട്ട്. അപ്പോൾ വേരിയബിൾ ചാർട്ടിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, എക്സ് ചാർട്ട്, ആർ ചാർട്ട്, സിഗ്മ ചാർട്ട് എന്ന് ഓർത്തിരിക്കുക. ദെൻ ആട്രിബ്യൂട്ട്സിൽ അല്ലെ ആട്രിബ്യൂട്ട് ചാർട്ടിന് എക്സാമ്പിൾ ആണ് പി ചാർട്ട്, എൻ പി ചാർട്ട്, സി ചാർട്ട് ആൻഡ് യു ചാർട്ട്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ ബേസ്ഡ് ഓൺ വേരിയബിൾ ചാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പി ചാർട്ട്, സി ചാർട്ട്, യു ചാർട്ട് ഇതെല്ലാം ആട്രിബ്യൂട്ട് ചാർട്ടാണ്. ദെൻ ദ ആൻസർ ഈസ് ആർ ചാർട്ട്. Next, the property which is valid for prediction but not valid for forecasting. The property which is valid for prediction but not valid for forecasting. Options are subjective, reproducible, scientific, none of the above. അപ്പോ prediction, forecasting. Prediction and forecasting. അപ്പോ എന്താണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം? അപ്പോ subjective probability അല്ലെങ്കിൽ subjective, reproducibility, scientific ഇതെല്ലാം നമ്മൾ പ്രഡിക്ഷനുമായിട്ട്, ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പ്രോപ്പർട്ടി വിച്ച് ഈസ് വാലിഡ് ഫോർ പ്രഡിക്ഷൻ ബട്ട് നോട്ട് വാലിഡ് ഫോർ ഫോർകാസ്റ്റിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ വാലിഡ് ആവുന്ന അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തൊക്കെയാണ്, അപ്പൊ ആ ഒരു പർട്ടിക്കുലർ എന്താണ് റിസൾട്ട് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡേറ്റ നമ്മൾ എടുക്കുമ്പോൾ അതിന് റീപ്രൊഡ്യൂസബിലിറ്റി, റീപ്രൊഡ്യൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റിപ്പീറ്റബിലിറ്റി, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എത്ര തവണ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുന്നു ആ സെയിം റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യുന്നതിനാണ് നമ്മൾ റീപ്രൊഡ്യൂസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റീപ്രൊഡ്യൂസബിലിറ്റി ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി, അതെന്ന് പറഞ്ഞ എന്താണ്, പ്രെഡിക്ഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഇൻഡിവിജ്വൽസ് പേഴ്സണൽ ജഡ്ജ്മെന്റ്, നോട്ട് ഓൺ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. അപ്പോൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലല്ല, പേഴ്സണൽ ജഡ്ജ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, പ്രെഡിക്ഷൻ ചെയ്യുന്നത്. അപ്പോ പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് ദ ഡേറ്റ ഷുഡ് ലുക്ക് ലൈക്ക് ഇഫ് എ ഹൈപ്പോതെസിസ് ഓർ തിയറി ഈസ് ട്രൂ. അപ്പോ അതാണ് പ്രെഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതൊരു ലോജിക്കൽ ഇൻഫറൻസ് ആണ്, ലോജിക്കൽ ഇൻഫറൻസ് ബേസ്ഡ് ഓൺ തിയറീസ് ആൻഡ് എംപിരിക്കൽ ഡേറ്റ ദാറ്റ് ക്യാൻ ബി വാലിഡേറ്റഡ് വിത്ത് മോർ റിസർച്ച് ഓർ ഒബ്സർവേഷൻ. ഓക്കെ, ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് പ്രെഡിക്ഷൻ ആണ്, പക്ഷെ അത് ഒരിക്കലും എന്തല്ല എക്സാക്ട്ലി ഈ സയന്റിഫിക് പ്രെഡിക്ഷൻ അല്ല. സയന്റിഫിക് പ്രെഡിക്ഷനിൽ നമ്മളൊരു തിയറിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഫോർകാസ്റ്റിംഗ് പറഞ്ഞാൽ എന്താണ്, അനലൈസിങ് ദ പ്രോബബിലിറ്റി ഓഫ് ഫ്യൂച്ചർ, അതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് അനലൈസിങ് ഡേറ്റ ഫ്രം ദ പാസ്റ്റ് ആൻഡ് ദ പ്രസന്റ്. അപ്പൊ നമ്മൾ പ്രീവിയസ് ഡേറ്റ അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാകാം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഒരു രീതിയിലുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
എന്ന് നേരത്തെ പറയുന്നതിനാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്നുകൊണ്ട് പറയുന്നത്. ആൻഡ് ഈസ് സ്ട്രിക്ട്ലി കൺസേൺഡ് വിത്ത് ഫ്യൂച്ചർ ഇവന്റ്സ് ഓൺലി. ഫ്യൂച്ചർ ഇവന്റ്സ് മാത്രമേ അവിടെ നമ്മൾ പ്രെഡിക്റ്റ് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നുള്ളൂ. അതാണ് ഫോർകാസ്റ്റിംഗിന്റെ ഒരു പ്രത്യേകത. ഭാവിയിൽ എന്ത് സംഭവിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് ടൈപ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ്, പല ടൈപ്പ് ഓഫ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്. നമ്മൾ ഈ ഫോർകാസ്റ്റിംഗിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ്, അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിംഗ് ഉണ്ട്, ബാലൻസ് ഷീറ്റ്, ഡേറ്റ അനലിറ്റിക്സ്. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗിന്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. ഫോർകാസ്റ്റിംഗിന്റെ പ്രോപ്പർട്ടീസ് ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള എന്താണ്? പ്രോപ്പർട്ടി വിച്ച് ഇസ് വാലിഡ് ഫോർ പ്രെഡിക്ഷൻ, വാലിഡ് ഫോർ പ്രെഡിക്ഷൻ ബട്ട് നോട്ട് വാലിഡ് ഫോർ ഫോർകാസ്റ്റ്. അപ്പോൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് എടുക്കുന്നതാണ്. ഫ്യൂച്ചറിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഇതെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതായത് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി വരുന്നില്ല, റീപ്രൊഡ്യൂസബിലിറ്റിയും അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഫോർകാസ്റ്റിംഗ് നമ്മൾ പ്രീവിയസ് ഡേറ്റ വെച്ചിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് ഇവന്റ് ഉണ്ടാകും എന്ന് നമുക്ക് മുൻകൂട്ടി പറയുന്നതിനാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ ഇപ്പോഴേ എടുക്കും. അതാണ് ഫോർകാസ്റ്റിംഗും പ്രെഡിക്ഷനും എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ് വിച്ച് ഈസ് യൂസ്ഡ് വെൻ പാസ്റ്റ് ഡേറ്റ ഈസ് നോട്ട് അവൈലബിൾ. പാസ്റ്റ് ഡേറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഓപ്ഷൻസിൽ ഡെൽഫി മെത്തേഡ്, ട്രെൻഡ് ലൈൻ ടെക്നിക്, ഹിസ്റ്റോറിക്കൽ അനലോഗി ആൻഡ് നൺ ഓഫ് ദി അബോവ്, ഇതാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു പി എസ് സി ക്വസ്റ്റ്യൻ ആണ്. പി എസ് സി മാത്രമല്ല പല കോമ്പറ്റേറ്റീവ് എക്സാംസിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ് വിച്ച് ഇസ് യൂസ്ഡ് വെൻ പാസ്റ്റ് ഡേറ്റ ഈസ് നോട്ട് അവൈലബിൾ. പാസ്റ്റ് ഡേറ്റ നമ്മുടെ ഹിസ്റ്റോറിക് ഡേറ്റ അല്ലെങ്കിൽ പഴയ ഡേറ്റ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മളവിടെ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിൽ ഫോർകാസ്റ്റിംഗ് ചെയ്യും? ദ ആൻസർ ഈസ് ഡെൽഫി മെത്തേഡ്. നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. ട്രെൻഡ് ലൈൻ ടെക്നിക് എന്ന് പറയുമ്പോൾ ട്രെൻഡ്, അപ്പോൾ ട്രെൻഡ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? പാസ്റ്റ് ഡേറ്റ ഉണ്ടായിരിക്കണം. ഹിസ്റ്റോറിക്കൽ അനലോഗി എന്തായാലും അല്ല, ഹിസ്റ്റോറിക്കൽ അനലോഗി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പാസ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ പാസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ദ ആൻസർ ഈസ് ഡെൽഫി മെത്തേഡ്. അപ്പൊ എന്താണ് ഡെൽഫി മെത്തേഡ്? ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് പ്രോസസ് ദാറ്റ് യൂസ് എ പാനൽ ഓഫ് എക്സ്പേർട്സ്. കുറച്ച് എക്സ്പേർട്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സെൻസസ് അവിടെ എടുക്കുകയാണ്. സെൻസസ്, അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യുന്നത്. സം എക്സ്പേർട്സ്, ഇപ്പോൾ 5 to 20%, 5 മുതൽ 20 വരെ ആൾക്കാർ എന്ത് ചെയ്യും? എക്സ്പേർട്സ്, പല ഫീൽഡുകളിൽ നിന്നുള്ള എക്സ്പേർട്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ ഒപ്പീനിയൻ ഇത് എല്ലാം കൂടി എടുത്ത് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫോർകാസ്റ്റിംഗിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ഇൻ അൺസർട്ടൻ എൻവയോൺമെന്റ്. നമുക്ക് ഡേറ്റ അവൈലബിൾ ആയിട്ട് ഇല്ലാത്ത കണ്ടീഷൻസിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഇതൊരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. അപ്പൊ ഇതും ഓർത്തിരിക്കേണ്ടതാണ്. ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. ഇനി എങ്ങനെയാണ് ഡെൽഫി മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്? അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെലക്ട് എ പാനൽ ഓഫ് എക്സ്പേർട്സ്. അപ്പൊ നമ്മൾ എക്സ്പേർട്സിനെ ചൂസ് ചെയ്യുക. ബിറ്റ്വീൻ 5 to 20 എക്സ്പേർട്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഡിസൈൻ എ ക്വസ്റ്റ്യനെയർ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അപ്പൊ റാൻഡംലി നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഇവന്റ്സ് അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അപ്പൊ ഈ എക്സ്പേർട്സ് എന്ത് ചെയ്യും? ദേ ആർ ഫോർകാസ്റ്റ് ആൻഡ് റാഷണൽസ്. അപ്പൊ അവര് അതിനാവശ്യമായിട്ടുള്ള സജഷൻസ് അവരതിൽ നിന്ന് ആ ക്വസ്റ്റ്യനെയറിൽ നിന്ന് അവര് മേക്ക് ചെയ്യും. കണ്ടക്ട് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് സർവേസ്. അപ്പൊ ഓരോ സെഷൻസ് കഴിയുമ്പോഴും എന്ത് ചെയ്യും? ഈ എക്സ്പേർട്സ് തമ്മിൽ ഡിസ്കഷൻ നടക്കുകയും അതിൽ നിന്ന് അവരൊരു ഫൈനൽ ഒപ്പീനിയൻ അല്ലെ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുകയും ചെയ്യും, അല്ലെങ്കിൽ ഫൈനൽ ഫോർകാസ്റ്റിലേക്ക് എത്തുകയും ചെയ്യും. അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ദ ഫൈനൽ റിസൾട്ട്സ്. ദെൻ ഫൈനലി ഡെൽഫി മെത്തേഡ് ബിക്കംസ് കംപ്ലീറ്റ് വെൻ കോൺസെൻസസ് അല്ലെങ്കിൽ സെൻസസ് ഓഫ് ഫോർകാസ്റ്റ് ഈസ് അച്ചീവ്ഡ്. നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് ആ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോർകാസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് ഡെൽഫി മെത്തേഡ്. അപ്പൊ ഡെൽഫി മെത്തേഡിൽ നമ്മൾ ഹിസ്റ്റോറിക് ഡേറ്റ വെച്ചിട്ടല്ല ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. എന്താണ് എക്സ്പേർട്സ്? എക്സ്പേർട്സിനെ വെച്ചിട്ട് ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്.
ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്താണ് ഹിസ്റ്റോറിക് ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഗ്രാഫിക്കൽ ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഹിസ്റ്റോറിക്കൽ അനലോഗി എന്ന് പറയുമ്പോഴും അവിടെ എന്താണ് നമുക്ക് ഹിസ്റ്ററി, അതായത് സിമിലർ പ്രൊഡക്റ്റ് ടു പ്രെഡിക്ട് ലൈക്ലി സെയിൽസ് ഓഫ് സിമിലർ ന്യൂ പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ പ്രീവിയസ്ലി ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഉണ്ടായിരുന്ന ഡ്രോബാക്സ് അങ്ങനെ അല്ലെങ്കിൽ അതിനുണ്ടായിരുന്ന ഫീച്ചേഴ്സ് ഇതെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ ഹിസ്റ്റോറിക് അനലോഗി വഴി ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മെത്തേഡ്സ്. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മൂന്ന് ഓപ്ഷൻസ് ഇതായിരുന്നു. അപ്പോ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡെൽഫി മെത്തേഡ് ആണ്. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ആക്ടിവിറ്റി ടൈം ബൈ ആഡിങ് റിസോഴ്സസ് റിസൾട്ടിംഗ് ഇൻ ദ ഇൻക്രീസ് ഓഫ് കോസ്റ്റ് ഈസ് കോൾഡ് ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ആക്ടിവിറ്റി ടൈം. ആക്ടിവിറ്റി ടൈം കുറയ്ക്കുക, അതായത് ഒരു പ്രോജക്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോസസ് ചെയ്യുന്ന ടൈം കുറയ്ക്കുക ബൈ ആഡിങ് റിസോഴ്സസ് റിസൾട്ടിംഗ് ഇൻ ദ ഇൻക്രീസ് ഓഫ് കോസ്റ്റ്. റിസോഴ്സസിനെ കൂട്ടിയിട്ട് നമ്മൾ ആക്ടിവിറ്റി ടൈം കുറയ്ക്കുക, പക്ഷെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ റെഡ്യൂസിങ്, അപ്ഡേറ്റിംഗ്, ഒപ്റ്റിമൈസിങ്, ക്രാഷിംഗ്, അപ്പൊ ഇങ്ങനെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എഴുതാവുന്നതാണ് ക്രാഷിംഗ്. ക്രാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ ഫാസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ക്രാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ക്രാഷിംഗ് എന്ന് പറയുന്നതാണ്, ക്രാഷിംഗ്. അപ്പൊ ഇവിടെ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ആക്ടിവിറ്റി ടൈം ബൈ ആഡിങ് റിസോഴ്സസ്. അപ്പൊ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതില് മെൻ വരം, അതായത് ലേബർ, മെറ്റീരിയൽ, മണി, മെഷീൻസ്, ഇതാണ് വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളൊരു പ്രോജക്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രോജക്ട് ചിലപ്പോൾ തീരാൻ 1 മന്ത് എടുക്കുകയാണെന്ന് വിചാരിച്ചു. 1 മന്ത് എടുക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക? 1 മന്തിന് മുമ്പ് നമുക്ക് ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ ലേബേഴ്സിനെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ കൂടുതൽ ലേബേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ വേജസ്, സാലറി, അപ്പൊ ഇതൊക്കെ വരുമ്പോൾ പിന്നെയും കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്, ഇത് ചെയ്യുന്നത് വഴി എന്താണ്, നമുക്ക് ചിലപ്പോ 30 ദിവസം കൊണ്ട് ചെയ്യേണ്ട ആ ഒരു പ്രോജക്ട് നമുക്ക് ചിലപ്പോ 20 ഡേയ്സ് അല്ലെങ്കിൽ 25 ഡേയ്സ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോ ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഇങ്ങനെ കോസ്റ്റ് കൂടി ബട്ട് റെഡ്യൂസിങ് ദ ആക്ടിവിറ്റി ടൈം, ഈ പ്രോസസ്സിനെയാണ് ക്രാഷിംഗ് അല്ലെങ്കിൽ പ്രോജക്ട് ക്രാഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല പേരുകളിൽ അറിയപ്പെടും. ക്രാഷിംഗ് ദ പ്രോജക്ട് ഷെഡ്യൂൾ, അതുപോലെ പ്രോജക്ട് ടൈം കംപ്രഷൻ എന്നും അറിയപ്പെടും. അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഈ ക്രാഷിംഗിന്റെ വേറൊരു പേരാണ് പ്രോജക്ട് ടൈം കംപ്രഷൻ. പ്രോജക്ട് ടൈമിനെ നമ്മൾ കംപ്രസ് ചെയ്യുക, പ്രോജക്ട് ടൈം കുറയ്ക്കുക, റിഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇതാണ് പ്രോജക്ട് ക്രാഷിംഗ്. അപ്പൊ ഇവിടെ ഒന്നുകിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ മെൻ, ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള എന്തായിരിക്കും? ലേബറിനെ കൂട്ടുക. ലേബർ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രോജക്ടിന്റെ ടൈം റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, ആക്ടിവിറ്റി ടൈം റിഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ആണ്. അപ്പൊ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു മെത്തേഡ് നമ്മൾ ആ പ്രോജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, പ്രോജക്ട് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് മേക്കിംഗ് എ പ്രോജക്ട്സ് പ്രോസസ് മോർ എഫിഷ്യന്റ്, എഫക്റ്റീവ് ആൻഡ് കൺസിസ്റ്റന്റ്. ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ മെത്തേഡ്, ആ ഒരു മെത്തേഡിനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് മാനറിലേക്ക് നമ്മൾ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒപ്റ്റിമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹെൽപ് ടു ഇംപ്രൂവ് പ്രോജക്ട് പെർഫോമൻസ്. പ്രോജക്ടിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. ഓക്കെ, അപ്ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോസസ് ഓഫ് റിവ്യൂയിങ് ദ പ്രോഗ്രസ് ഓഫ് പ്രോജക്ട്. അപ്പൊ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോജക്ടിന്റെ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ അപ്ഡേറ്റിംഗ് എന്ന് പറയുന്നത്, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മുടെ ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? റെഡ്യൂസിങ്, അപ്ഡേറ്റിംഗ്, ഒപ്റ്റിമൈസിങ്, ക്രാഷിംഗ്. അപ്പൊ റെഡ്യൂസിങ് ആണോ എന്നുള്ളൊരു സംശയം വരാം. റെഡ്യൂസിങ് എന്ന് പറയുമ്പോൾ സംഭവം അത് ഒരു പരിധി വരെ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരാം റെഡ്യൂസിങ് ആണോ എന്ന്. പക്ഷെ അതിന്റെ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ക്രാഷിംഗ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ റെഡ്യൂസിങ് ദ ആക്ടിവിറ്റി ടൈം എന്ന് ഉള്ളത് കൊണ്ട് റെഡ്യൂസിംഗിലേക്ക് ഒരിക്കലും നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല.
ഇവിടെ റിസോഴ്സസിനെ ആഡ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. റിസോഴ്സസിനെ ആഡ് ചെയ്തു, റിസൾട്ട് ഇൻ ദ ഇൻക്രീസ് ഓഫ് കോസ്റ്റ്, ദാറ്റ് ഈസ് ക്രാഷിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർട്ട് ഹാസ് ആൻ ഒപ്റ്റിമിസ്റ്റിക് ടൈം ഓഫ് 4 days, പെസിമിസ്റ്റിക് ടൈം ഓഫ് 16 days, ആൻഡ് എക്സ്പെക്ടഡ് ടൈം ഓഫ് 10 days. ദ ലൈക്ലി ടൈം ഓഫ് ആക്ടിവിറ്റീസ് ആണ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രോബ്ലം ആണ്. പെർട്ട് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കിൽ നമ്മൾ പറഞ്ഞു 3 time എസ്റ്റിമേറ്റുകളാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിലെ 3 time എസ്റ്റിമേറ്റുകൾ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒപ്റ്റിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം, ആൻഡ് എക്സ്പെക്ടഡ് ടൈം ഓഫ് 10 days. ദ ലൈക്ലി ടൈം ഓഫ് ആക്ടിവിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, പെർട്ട് എസ്റ്റിമേറ്റ്, പെർട്ടിലെ ടൈം എസ്റ്റിമേറ്റിന്റെ അല്ലെങ്കിൽ ടോട്ടൽ ടൈം എസ്റ്റിമേറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ഒപ്റ്റിമിസ്റ്റിക് ടൈം ആണ് ഒ എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് ലൈക്ലി ടൈം അതാണ് എം എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്, മോസ്റ്റ് ലൈക്ലി ടൈം. പെസിമിസ്റ്റിക് ടൈം ആണ് പി എന്ന് പറയുന്നത്. അപ്പോ ഒ പ്ലസ് 4m + p ഡിവൈഡഡ് ബൈ 6, അതായത് ഇവിടെ എല്ലാം 1 നമ്മൾ നോക്കിയാൽ 1 + 4 + 1 = 6 ആണ്. അപ്പോ ഒ പ്ലസ് 4m + p ഡിവൈഡഡ് ബൈ 6, ഇതാണ് ടൈം എസ്റ്റിമേറ്റിന്റെ ഇക്വേഷൻ, പെർട്ടിന്റെ എസ്റ്റിമേറ്റ് ടൈം എസ്റ്റിമേറ്റിന്റെ ഇക്വേഷൻ ആണിത്. അപ്പൊ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒപ്റ്റിമിസ്റ്റിക് ടൈം തന്നിട്ടുണ്ട്, ഓ തന്നിട്ടുണ്ട്, 4 days ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ പെസിമിസ്റ്റിക് ടൈം പിയും തന്നിട്ടുണ്ട്, 16 days ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ്പെക്ടഡ് ടൈം എന്ന് പറയുന്നത് 10 days. എക്സ്പെക്ടഡ് ടൈം ആണ് ഇ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ടൈം എസ്റ്റിമേറ്റ് ആണ് ഇ എന്ന് പറയുന്നത്. അപ്പൊ അതും തന്നിട്ടുണ്ട്. മോസ്റ്റ് ലൈക്ലി ടൈം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഇക്വേഷനിലെ എം മാത്രമാണ് അൺനോൺ. സോ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എം 10 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ 14 ഉണ്ട്, 12 ഉണ്ട്, 10 ഉണ്ട്, 8 ഉണ്ട്. അപ്പോ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 10 ആയിരിക്കും ആൻസർ. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്താണ്, പെസിമിസ്റ്റിക് ടൈം എന്താണ്, മോസ്റ്റ് ലൈക്ലി ടൈം എന്താണെന്ന്. ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്, മിനിമം എമൗണ്ട് ഓഫ് ടൈം നീഡഡ് ടു അക്കോംപ്ലിഷ് എ ടാസ്ക്, മിനിമം ടൈം ആണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ ടൈം. ദെൻ പെസിമിസ്റ്റിക് എന്ന് പറയുമ്പോൾ മാക്സിമം എമൗണ്ട് ഓഫ് ടൈം നീഡഡ് ടു അക്കോംപ്ലിഷ് എ ടാസ്ക് ആണ് പെസിമിസ്റ്റിക് ടൈം. ഓക്കെ, മോസ്റ്റ് ലൈക്ലി എന്ന് പറയുമ്പോൾ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് ഹൗ ലോങ് ഇറ്റ് വിൽ ലൈക്ലി ടു ടേക്ക് ടു അക്കോംപ്ലിഷ് എ ടാസ്ക്. അപ്പൊ ഇതാണ്. അപ്പോ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് അടങ്ങിയ വീഡിയോയുമായി വീണ്ടും കാണും. താങ്ക് യു.